ഹലോ ഫ്രണ്ട്സ്, യൂണിടെക് മെഷീൻസ് ആൻഡ് ഗാഡ്ജറ്റ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഐബെല്ലിൻ്റെ മൈക്രോജെറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ കാർ വാഷറിൻ്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോയും അതിനെക്കുറിച്ച് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കത് കണ്ടിട്ട് വരാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഐബെല്ലിൻ്റെ മൈക്രോജെറ്റ് എന്ന് പറയുന്ന കാർ വാഷറിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോയാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റാണ്. ഈ ഒരു കാർ വാഷർ അവൻ്റെ വീട്ടിൽ ഒരു ഭിത്തിയിൽ, അതാവും മുറ്റം തിരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ മൊത്തം പായൽ പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഇളകി പോകുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ പായലെല്ലാം ഇളകി പോകുന്നുണ്ട്. നല്ല പവർ ഉള്ളൊരു മെഷീനാണ്. കമ്പനി പറയുന്ന ഇതിൻ്റെ ഒരു റേറ്റഡ് പ്രഷർ എന്ന് പറയുന്നത്, മാക്സിമം പ്രഷർ കമ്പനി പറയുന്നത് 120 bar. പക്ഷേ ഇതിൻ്റെ റേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു പ്രഷർ എന്ന് പറയുമ്പോൾ 90 bar ഇതിൻ്റെ റേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പവർ. അതുപോലെ ഈ ആർമേച്ചർ മോട്ടർ പോലെയുള്ള മോട്ടറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഇൻഡക്ഷൻ മോട്ടർ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ. കാരണം 5000 to 4000 റേഞ്ചിലെല്ലാം കാർ വാഷർ അവൈലബിൾ ആണ്. പക്ഷേ അത്തരം മോട്ടർ വാങ്ങുമ്പോൾ അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും. കാരണം മാത്രമല്ല, ഒരു 20 minutes കൂടുതൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് ഒന്ന് ഹീറ്റാവുന്നതിനനുസരിച്ച് മോട്ടർ തന്നെ ഓഫായി പോകും. പിന്നെ അതൊന്ന് തണുത്ത് കഴിഞ്ഞാലേ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ ഇൻഡക്ഷൻ മോട്ടർ ടൈപ്പ് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ നമുക്കിതിനകത്ത് കൂടുതൽ, അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് സെൽഫ് സക്ഷൻ മോട്ടറാണ്. അതായത് നമുക്കിപ്പോൾ പ്ലംബിംഗ് വർക്കുകളൊന്നും നമ്മുടെ വീട്ടിൽ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് വെച്ചു. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മോട്ടറിലേക്ക് വാട്ടർ സപ്ലൈ എടുത്തിരിക്കുന്നത് ഒരു ടാപ്പിൽ നിന്നും ഓസ് വഴിയാണ് ഇതിനകത്തേക്ക് വാട്ടർ കണക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അത്തരം ഒരു ഫെസിലിറ്റി നമ്മുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 meter ഒരു സെക്ഷൻ ഹോസ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതിനറ്റത്ത് നമുക്കൊരു വാട്ടർ ഫിൽറ്ററും കിട്ടുന്നുണ്ട്. ഫിൽറ്റർ ചെയ്ത് ഒരു അരിപ്പ് പോലത്തെ ഒരു ഫിൽറ്ററും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ടാങ്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ടാങ്കിലേക്ക് ഈ 3 meter നീളമുള്ള ഓസ് ഇടുക. ഇത് ഈ മെഷീൻ തനിയെ വെള്ളം വലിച്ചെടുത്ത് പുറത്തേക്ക് നല്ല പ്രഷറിൽ തള്ളുന്നതിനുള്ള ഒരു ഫെസിലിറ്റി ഈ ഒരു മെഷീനിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഗുണം ഈ മെഷീനുള്ളത്. ₹10,000 താഴെയുള്ള ഒരു കാർ വാഷർ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്, ഐബെല്ലിൻ്റെ മൈക്രോജെറ്റ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഐബെല്ലിൻ്റെ മൈക്രോജെറ്റ് എന്ന് പറയുന്ന ഈ കാർ വാഷറിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നത് 5 meter ലെങ്തുള്ള ഒരു ഡെലിവറി ഓസും, 3 meter ലെങ്തുള്ള ഒരു സെൽഫ് സക്ഷൻ ഓസും, 2 water filters, അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു പ്രഷർ വാഷർ ഗണ്ണും, പിന്നെ ഒരു യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, അതുപോലെ ഈ ഗണ്ണിൻ്റെ അറ്റത്ത് വരുന്ന നോസിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പിൻ, ഇത്രയും ഐറ്റംസാണ് നമുക്ക് മൈക്രോജെറ്റ് എന്ന് പറയുന്ന കാർ വാഷർ വാങ്ങുമ്പോൾ നമുക്ക് ബോക്സിൽ ലഭ്യമാകുന്ന ഐറ്റംസ്. ഐബെല്ലിൻ്റെ മൈക്രോജെറ്റ് എന്ന് പറയുന്ന കാർ വാഷറിൻ്റെ ഒരു നല്ല പെർഫോമൻസ് ആണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ. ഈ ഒരു കാർ വാഷറിൻ്റെ കൂടെ ലഭിക്കുന്ന ഗണ്ണ് ഒരു മീഡിയം, സാധാരണ കാർ വാഷറിൻ്റെ എല്ലാം ഗണ്ണിന് കുറച്ചും കൂടെ ഒരു ലെങ്ത് വരുന്നുണ്ട്. പക്ഷേ ഇത് ആ ഒരു ഗണ്ണിൻ്റെ എല്ലാം പകുതിയേ ഈ ഒരു ഗണ്ണ് വരുന്നുള്ളൂ. ഒരു ഗണ്ണ് മാത്രമാണ് നമുക്ക് ഈ ഒരു കാർ വാഷറിൻ്റെ കൂടെ ലഭിക്കുന്നത്. ഐബെല്ലിൻ്റെ മറ്റ് മോഡൽസിൻ്റെ എല്ലാം കൂടെ നോസിൽ ചേഞ്ച് ചെയ്യാവുന്ന ടൈപ്പ് ഗൺസാണ് വരുന്നത്.
പക്ഷേ ഇതിൻ്റെ ചെറിയൊരു ഗണ്ണാണ്. നമുക്ക് പോയിൻ്റായിട്ടും അതുപോലെ കുറച്ച് സ്പ്രേ ആയിട്ടും രണ്ട് ടൈപ്പിൽ ഇതിൻ്റെ നോസിൽ ടെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മൾ ഒരിക്കലും പോയിൻ്റിലിട്ടിട്ട്, അതായത് പ്രഷർ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും നമ്മുടെ ശരീരത്തിലേക്കൊന്നും ഡയറക്റ്റ് വെള്ളം അടിക്കരുത്, തുളഞ്ഞു പോകും, അത്രയും പ്രഷറുണ്ട്. ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിൽ കൊള്ളാതെ നമ്മൾ സേഫ്റ്റി, അതായത് നല്ല രീതിയിൽ സേഫായിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് വളരെ ഡേഞ്ചറാണ്. കാരണം ഹൈ പ്രഷറിൽ വരുന്ന വെള്ളമാണ്, നമ്മുടെ ശരീരത്തൊക്കെ കാലിലൊക്കെ വന്ന് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗം തുളഞ്ഞു പോകും. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത്തരം 10,000 രൂപയിൽ താഴെയുള്ള കാർ വാഷർ നിങ്ങൾ വാങ്ങുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, കണ്ണുമടച്ച് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് മൈക്രോജെറ്റ് എന്ന് പറയുന്ന ഐബെല്ലിൻ്റെ ഈ ഒരു മോഡൽ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മെൻഷൻ ചെയ്തേക്കാം. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇത്തരം കാർ വാഷേഴ്സോ അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. ഇത്തരം എൻ്റെ വീഡിയോസ് നിങ്ങളിലേക്ക് ആദ്യം എത്തുന്നതിന് വേണ്ടി ഒരു നോട്ടിഫിക്കേഷനോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു കാർ വാഷറിൻ്റെ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ്. അടുത്ത ഒരു പ്രോഡക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.